ഇന്നിപ്പോൾ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ 19 ഫൈനലുകൾ ഏതൊക്കെയാണ് ലിഡിയ? ഏതൊക്കെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഗ്ലാമർ ഐറ്റങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്? ദിൽസയി, സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മൂന്നാം ദിനത്തെ, അത്ലറ്റിക്സിലെ മൂന്നാം ദിനത്തിലെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹഡിൽസ് ആണ്, 80 മീറ്റർ ഹഡിൽസ്, ജൂനിയർ ബോയ്സ് 80 മീറ്റർ ഹഡിൽസ് ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്വാളിഫയിങ് റൗണ്ടുകളാണ് പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം 80 മീറ്റർ ജൂനിയർ ഗേൾസ് ഹഡിൽസും അല്പസമയത്തിനകം ആരംഭിക്കും. അതോടൊപ്പം തന്നെ 19 ഫൈനലുകളാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫൈനൽ, ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഫൈനൽ എന്ന് പറയുന്നത് ഷോട്ട് പുട്ടാണ്. ജൂനിയർ ബോയ്സ് ഷോട്ട് പുട്ടിൻ്റെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ലോങ് ജമ്പിൻ്റെ ഫൈനൽ മത്സരമുണ്ട്, ഡിസ്കസ് ത്രോ, അതേപോലെ ഷോട്ട് പുട്ട്, പിന്നെ സീനിയർ ബോയ്സ് ഫൈനൽ മത്സരമുണ്ട്. ഒപ്പം ഹഡിൽസിൻ്റെ ഫൈനലുകൾ ഇന്ന് നടക്കുന്നുണ്ട്. 110 മീറ്റർ ജൂനിയർ ബോയ്സ് ഹഡിൽസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കാനുണ്ട്. അങ്ങനെ 19 ഫൈനലുകളാണ് ഇന്ന് നടക്കാനുള്ളത്. അതിൽ 4 ഉച്ചയ്ക്ക് മുൻപ് പൂർത്തിയാകും, ബാക്കിയുള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. ഇന്നത്തെ ഒരു പോയിന്റ് നില പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ബഹുദൂരം ഓവറോൾ പോയിന്റിൽ മുന്നിൽ നിൽക്കുകയാണ്. അതിവേഗമാണ് തിരുവനന്തപുരം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം മുതൽ തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ ആധിപത്യമായിരുന്നു സ്കൂൾ കായികമേളയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത്ലറ്റിക്സിലേക്ക് വരുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് മലപ്പുറമാണ്. മലപ്പുറത്തിന് 63 മലപ്പുറം മുന്നിൽ നിൽക്കുകയാണ്. 8 സ്വർണവും 6 വെള്ളിയും 5 വെങ്കലവും അടക്കം 63 മലപ്പുറം മുന്നിൽ നിൽക്കുന്നത്. തൊട്ടു പിന്നിൽ പാലക്കാടുണ്ട്, 7 സ്വർണവും 3 വെള്ളിയും 8 വെങ്കലവുമായി തൊട്ടു പിന്നിൽ പാലക്കാടുണ്ട്. അങ്ങനെ ആവേശകരമായി മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം ദിനത്തിലും ആവേശത്തിന് ഒരു കുറവുമില്ല. ഗ്ലാമർ ഇനങ്ങൾ ഇന്നലെ അവസാനിച്ചപ്പോൾ പോലും മൂന്നാം ദിനത്തിലും ആവേശത്തോടെ മത്സരങ്ങൾ ബാക്കിയുള്ളതൊക്കെ പുരോഗമിക്കുകയാണ്. ചിൽസി, തീർച്ചയായിട്ടും മൂന്നാം ദിവസത്തിലും ആവേശം ഒട്ടും ചോരാതെ തന്നെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അപ്പം തന്നെ ജില്ലകൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്തായാലും അവസാന ഒരു റിസൾട്ടിലേക്ക് എത്താൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പോരാട്ടം കടുക്കുന്നു എന്നുള്ളത് കൂടിയാണ് മൂന്നാം ദിനം ട്രാക്കിൽ നിന്നും ഫീൽഡിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ.